ദീപം തിളപ്പിക്കാനായിട്ട് ചരുവത്തിലേക്ക് ഇടാൻ വേണ്ടി പോയി. കക്ക വാരിലെ ഒരു ഫ്രീക്കൻ ഇല്ല, അങ്ങനെ ആരും പറഞ്ഞത്. രാവിലെ നമ്മൾ ഒരു 5:30 ഇവിടുന്ന് പോകും. ഇവിടുന്ന് കടവിൽ നിന്ന് വേറെ ഒത്തിരി വെള്ളമുണ്ട്. അവരായിട്ട് ഒരു 5:30 പോകും. നമ്മൾ ഒരു 9:30 നമുക്ക് വാരി തിരിച്ച് കടവിലെത്താൻ പറ്റും. നമ്മളിപ്പം കക്ക വാരി നേരെ ഇവിടെ കടവുണ്ട്. കടവിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ട്രോളിയായിട്ട് പോയി കൊട്ടക്കകത്ത് കക്ക എടുത്ത് ട്രോളിക്കകത്തിട്ട് അവിടെ നേരെ ഇവിടെ കൊണ്ടിട്ട് നമ്മൾ ചെറുതും വലുതുമായിട്ട് മാറ്റും. ആദ്യം അരിച്ച് ചെറുതും വലുതെന്ന് പറയുന്നത് വലിയൊക്കെ ഉണ്ടാവും, ചെറിയ പൊടിക്കൊക്കെ ഉണ്ടാവും. അത് രണ്ടായിട്ട് നെറ്റിലിട്ട് അരിച്ച് മാറ്റിയിട്ട് ചെറുത് ആദ്യം തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് വലുത് രണ്ടാം വെച്ച് തിളപ്പിച്ച് അരിച്ച് കക്കറച്ചിയാക്കി എടുത്തിട്ട് അത് കഴുകി അത് വൃത്തിയാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. അരമണിക്കൂർ കൂടുതൽ എടുക്കുള്ളൂ. അരമണിക്കൂർ വന്നത് തിളച്ച് നമുക്ക് പേറ്റി എടുക്കാവുന്ന ഭാഗത്തിനാവും. ആ തരഞ്ചെടുക്കുന്ന പ്രയാസപ്പെട്ട ജോലി തന്നെയാണ് എന്ന് പറയുന്ന നേരത്ത്. നമുക്കൊരു 10 രൂപ കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. അരിച്ചെടുത്ത് നമുക്കൊരു 10 രൂപ കൂടുതൽ കിട്ടും വലുതിനും ചെറുതിനുമായിട്ട്. വലുതിന് ഇപ്പം 100 ആണെന്നെങ്കിൽ ചെറുതിന് ഒരു 80 എങ്കിലും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അരിച്ചു കൊടുക്കുന്നത്. സങ്കടം തോന്നാറില്ല? സങ്കടം തോന്നാറെന്ന് വെച്ചാൽ എന്ത് സങ്കടം, നമ്മുടെ ജീവിതമാർഗ്ഗമല്ലേ. ഈ നെറ്റ് എന്ന് പറയുന്ന നേരം നമ്മളിപ്പം കിളിക്കൂട് അടിക്കാൻ എടുക്കുന്ന നെറ്റ് തന്നെ 1/2 ഇഞ്ചിൻ്റെ ഉണ്ടാവും, 1 ഇഞ്ചിൻ്റെ ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പം കൊണ്ടുപോകാൻ കക്ക അനുസരിച്ച് ഇപ്പം ചെറുതരിക്കാനായിട്ട് 1/2 ഇഞ്ചിൻ്റെ നെറ്റ് എടുക്കും നമ്മൾ. ഈ വലുതരിക്കാനായിട്ട് 1 ഇഞ്ചിൻ്റെയും 3/4 ഇഞ്ചിൻ്റെ നെറ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ അരിക്കുന്നത്.